കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ ആഗമന യന്ത്രധാര ഉണ്ടായിരുന്നു. യു ഡി എഫിന് കോട്ടവും പറ്റിയിട്ടില്ല. കേരളത്തിലെ ഉത്ഭുതരായ ജനാധിപത്യ മതേതര ചിന്താഗതിക്കാരായ മനുഷ്യർ ആ അന്തർധാരയെ തകർത്തെഴുതു. ഇല്ലല്ലോ, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ ജനാധിപത്യ മതേതര പാർട്ടിയാണ്, കോടിക്കണക്കിന് അണികളുള്ള ഒരു പാർട്ടിയാണ്. കുറേ സീറ്റുകളിൽ അവർ തോറ്റെങ്കിലും ബി ജെ പി ജയിച്ച സീറ്റുകളിലൊക്കെ രണ്ടാം സ്ഥാനത്ത് അവരുണ്ട്. 2000 വോട്ടിനും 3000 വോട്ടിനും ഒക്കെ പിറകിലാണ്. ബി ജെ പി ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ പോലും കോൺഗ്രസ്സാണ്. അപ്പോൾ ഇന്ത്യ രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള പാർട്ടി കോൺഗ്രസ്സാണ്. ഇത്രയധികം ആളുകളുണ്ടാകുമ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അതൊക്കെ തീർത്തും എല്ലാ കാലത്തും കോൺഗ്രസ്സിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാറില്ലേ? അതൊക്കെ തീർത്ത് ബഹുമാനപ്പെട്ട ലീഡർ കരുണാകരനും ശ്രീ എ കെ ആൻ്റണിയും ഒക്കെ ഉണ്ടായിരുന്ന കാലത്തും കോൺഗ്രസ്സിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അതുകൊണ്ട് എപ്പോഴെങ്കിലും യു ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? സീറ്റുകൾ കുറഞ്ഞിട്ടുണ്ടോ? നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കും. ഇത്തരം ചെറിയ കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാനും തീർപ്പാക്കാനും യോജിച്ച് കൊണ്ടുപോകാനുമൊക്കെ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇല്ല, അതൊക്കെ കോൺഗ്രസ്സിലെ പ്രശ്നങ്ങൾ ഊതി ഉറപ്പിച്ച് പർവ്വതീകരിച്ച് കൊടുക്കാനുള്ള സംവിധാനം മറുഭാഗത്തുണ്ട്. അതായത് കോൺഗ്രസ് CPIMലും BJPയിലുമുള്ള പ്രശ്നങ്ങളുടെ 1000-ൽ 1 പോലും കോൺഗ്രസ്സിലില്ല. നിങ്ങൾക്കറിയാവുന്നതല്ലേ? പാലക്കാട്ട് മത്സരം UDFഉം BJPയും തമ്മിലാണ് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് പ്രചാരണത്തിൽ അങ്ങനെയൊരു ഒന്നാം സ്ഥാനം, അതായത് അടുത്ത ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ പ്രധാന എതിരാളി എന്നുള്ളതിലേക്ക് BJPയെ കണ്ടിട്ട് ആ രീതിയിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കുകയും എതിർക്കുകയും ചെയ്യേണ്ടത് BJPയല്ലേ, NDA? പക്ഷെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ 10 കാര്യം പറഞ്ഞാൽ 9 കാര്യവും സർക്കാരിനെതിരെ LDFനെതിരെയാണ് UDF പറയുന്നത്. 1 കാര്യവും 2 കാര്യം അത്രത്തോളം മാത്രമാണ് BJPക്കെതിരെ പറയുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ നമ്മൾ മുഖ്യമായും ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് പറയുക. ആ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന അവരുടെ ജീവിത നിലവാരവും ഭക്ഷ്യ കാര്യങ്ങളും ഇതൊക്കെയല്ലേ? തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടുന്നു, ഇതൊക്കെ കേരള ഗവൺമെൻറ്റിനെതിരായി പറയേണ്ട കാര്യങ്ങളാണ്. അത് ഞങ്ങൾ പറയാതിരുന്നാൽ പറയും, കേരള ഗവൺമെൻറ്റിനെ പറയുന്നില്ല. കേരള ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൻ്റെ കെടുകാര്യസ്ഥത, അവർ നടത്തുന്ന അഴിമതികൾ, അതാണ് ജനങ്ങൾ ഏറ്റവും അധികം അനുഭവിക്കുന്ന അവരുടെ ജീവിത അനുഭവതാണ്. അത് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആ കൂട്ടത്തിൽ അവർ അതുകൊണ്ട് തന്നെ വോട്ട് കിട്ടില്ല എന്നറിയുന്നത് കൊണ്ട് BJPക്ക് മാറി ചെയ്യണം. UDF 2 കൂട്ടരും ലക്ഷ്യമൊന്നല്ലേ? കോൺഗ്രസ് മുക്ത ഭാരതം, അതാണ് BJPയുടെ നയം. കോൺഗ്രസ് ഇല്ലാത്ത കേരളം, അതാണ് CPIMന്റെ നയം. 2 നയം ഒന്നാണ്. അതിനിവിടെ താൽക്കാലികമായ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാക്കും. അതോടൊപ്പം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിൽ നിന്ന് പോയാലും വീടിലെങ്കിലും ജീവിക്കലോ എന്നുള്ളൊരാഗ്രഹം കൂടി ഉണ്ടാകും. അല്ലെങ്കിൽ ചിലപ്പോൾ ജയിലറുകൾക്കുള്ളിൽ പോകേണ്ടി വരുന്ന ചില ആളുകൾ ജയിലിൽ പോകാൻ തോൽക്കുന്നൊരു ഉറപ്പാണ്, അധികാരത്തിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ള ഉറപ്പാണ്. എന്നാൽ ജയിലിൽ പോകാതെയെങ്കിലും രക്ഷപ്പെടാനുള്ള നീക്കുപോക്കുകളാണ് നടക്കുന്നത്. അത് ജനങ്ങളോട് പറയേണ്ടുന്ന ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അതാണ് ഞങ്ങൾ പറയുന്നത്. ഈ CPIMന്റെ സ്വാധീനം വളർന്നു വളർന്ന് ഈ സമസ്തയിൽ വരെ എത്തിയെന്നൊക്കെ പറയുന്നത്, ഇപ്പൊ കേൾക്കാതെ വന്ന സമസ്തയിൽ തന്നെ CPIMന്റെ സ്ലീപ്പിംഗ് സെല്ലിലൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ സ്ലീപ്പിംഗ് സെൽ സമസ്തയിലുണ്ടോ CPIM? സമസ്തയെ ഞങ്ങൾ ഒരിക്കലും കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ. മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകനും ഒരു നേതാവും സമസ്തയെ കുറ്റം പറയാറില്ല. ഏത് മതസംഘടനയായിരുന്നാലും സാംസ്കാരിക സംഘടനയായിരുന്നാലും എന്തിൻ്റെ ലേബലിൽ വന്ന് മുസ്ലിം ലീഗിനെ എതിർത്താൽ അതിന് മറുപടി പറയും. അതിന് ഞങ്ങൾ ആ സമസ്തയിൽ ബഹുഭൂരിപക്ഷവും 40 അംഗങ്ങളുള്ള മുസാവറയിൽ എത്ര പേരാ പിന്നെ ഇദ്ദേഹത്തെ പിന്തുണക്കാനുണ്ടായത്? അതിൽ നിന്ന് എത്ര പേര് പിൻവലിച്ച് പോകും? അപ്പോൾ അതറിയാലോ. അങ്ങനെ മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കുന്ന എല്ലാ കാലത്തും മുസ്ലിം ലീഗിൻ്റെ ശക്തി സ്രോതസ്സായ സമസ്തയെ മുസ്ലിം ലീഗ് എങ്ങനെ കുറ്റം പറയാ? ഞങ്ങൾ പറയാറില്ല. പിന്നെ ഈ തർക്കം ഇടക്കാലത്തൊന്നും ഒതുങ്ങിയതായിരുന്നു, പക്ഷേ ഇപ്പോൾ ഈ തർക്കം വീണ്ടും ഉടലെടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണെന്ന് ആ രീതിയിലൊരു വിലയിരുത്തലുണ്ടോ? ഉണ്ടല്ലോ, ഞങ്ങൾ പറഞ്ഞല്ലോ. അത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴൊക്കെ ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂലിന് വിഷം വെക്കും എന്ന് കേട്ടില്ലേ? അതുപോലെ എല്ലാ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലല്ലേ ആദ്യം തുടങ്ങിയത്? ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ്, അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോടുകൂടി തലക്കടിയേറ്റ് മാളത്തിൽ പോയി ഒളിച്ചതായിരുന്നു. ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടെന്ന് കേട്ടപ്പോൾ
അവരെ സ്പോൺസർമാരെ അവർ പുറത്തിറക്കിയതാ. സി പി എം തന്നെയാണ് ഇതിൻ്റെ പിറകിൽ. ഇല്ല, അതൊക്കെ പുറത്ത് പ്രചരിപ്പി യു ഡി എഫിൻ്റെ വൻ ഭൂരിപക്ഷം കിട്ടാൻ പോകുന്ന സാഹചര്യം എങ്ങനെയെങ്കിലും കുറക്കാൻ കഴിയുമോ എന്നുള്ളതിൻ്റെ ഭാഗമായി നടത്തുന്ന വ്യാജ പ്രചാരവേലകളാണ്. കോൺഗ്രസ് ആയിരുന്നാലും മുസ്ലിം ലീഗ് ആയിരുന്നാലും യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർക്കാനും ഞങ്ങൾക്ക് കഴിയും. അല്ല, നമ്മളിപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്ന ആ കാര്യത്തെ പറ്റും. ചേലക്കരയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടും. അവിടെയുണ്ടല്ലോ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എം പി രാധാകൃഷ്ണൻ പ്രചരണത്തിന് വരുന്നില്ല, അദ്ദേഹം എതിരാണ് എന്നൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് ധാരാളം പ്രചാരവേലകളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഞങ്ങളതൊന്നും ഗൗരവമായിട്ട് എടുക്കുന്നില്ല. ഏതായാലും ഞങ്ങൾ അവിടെ ജയിക്കും. അതൊക്കെ ഒരുപാട് കാലം നമ്മൾ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചല്ലേ. അതിലൊന്നും യാതൊരു കാര്യം മുസ്ലിം ലീഗിൻ്റെ കൂടി ഉണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെ കൂടി ഉണ്ടായിരുന്നു, പല പരിപാടികളിലും അവിടെ നടക്കുന്നുണ്ട്. നേരത്തെ ഞങ്ങളത് തീരുമാനിച്ചത് ഒരു കൊടി കാരണം ഉത്തരേന്ത്യയിലൊക്കെ അത് ദുരുപയോഗം ചെയ്യുന്ന വർഗീയ ഫാസിസ്റ്റുകൾക്ക് ചൂഷണം ചെയ്യാനുള്ള ഒരവസരം ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ള കുറച്ച് അഭിപ്രായത്തിലാണ് യു ഡി എഫിലെ എല്ലാ ഘടകകക്ഷികളും അത്തോടെ തീരുമാനമെടുത്തത്. ആ ഇനി പറയും, അതൊന്നും കാര്യമായ വിഷയങ്ങളല്ല. നമ്മൾ രാഷ്ട്രീയം പറയുക, രാഷ്ട്രീയം പറയുക, ആശയങ്ങൾ പറയുക, രാജ്യത്തിപ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പറയുക, അതിന് ഗവൺമെൻറ് എന്ന നിലയ്ക്ക് രണ്ട് ഗവൺമെൻറ്റുകളും എന്ത് ചെയ്തു എന്നത് പറയുക, അതിലാണ് ഞങ്ങൾ കേന്ദ്രീകരിക്കുന്നത്. അതെ, അത് ബി ജെ പിയും സി പിണറായി വിജയനും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. ഇനിയിപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ചൂടുണ്ടാവും. എത്രമാത്രം അന്വേഷണങ്ങൾ, എൻ ഐ എ അന്വേഷണം, സി ബി ഐ അന്വേഷണം, ഇ ഡി അന്വേഷണം, ഇൻകം ടാക്സ് അന്വേഷണം, അവസാനം വന്ന എസ് എഫ് ഐ ഒ അന്വേഷണം, ഇതൊക്കെ എവിടെ എത്തി? ഇലക്ഷൻ കഴിഞ്ഞാൽ ഉണ്ടല്ലോ, തിരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുക്കേണ്ടതെന്ന് ഒരാഴ്ച മുമ്പ് എസ് എഫ് ഐ ഒരു അന്വേഷണം നടത്തിയാലോ? പിന്നെന്ത ഘടകത്ത് ഇത് ഇടക്കൊന്നുകൊണ്ട് വരും, അപ്പോഴേക്ക് ഹൈക്കോടതി സമ്മതിച്ചു കൊടുത്താൽ പിന്നെ അത് നിൽക്കും. അപ്പോൾ ഈ സി പി എമ്മിന് ജനങ്ങൾക്ക് സി പി എമ്മിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഈ ഭരണത്തോട് ശക്തമായ പ്രതിഷേധമാണ്. അത് രേഖപ്പെടുത്താനുള്ള അവസരം അവർ ഉപയോഗപ്പെടുത്തും. അതിന് ആരുമായി കൂട്ടുപിടിച്ചാലും മാർക്സിസ്റ്റ് പാർട്ടി ബി ജെ പിയെ രക്ഷിക്കാൻ ശ്രമിച്ചാലും അതിനപ്പുറത്തേക്കുള്ള ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ജയിക്കും.